ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടു-ഡു ലിസ്റ്റ്, അത് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ടു-ഡു ലിസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളാണ് ഇതിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, എന്നാലും ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഓരോ ഭാഗവും ഞാൻ പഠിക്കുന്നത് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആഫ്റ്റർ പഞ്ചായത്തി രാജ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം പഞ്ചായത്തി രാജ് വരെ ഞാൻ ഇന്നലെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതൊരു റിവിഷനാണ്, റിവിഷൻ വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ പഞ്ചായത്തി രാജ്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് വെച്ചതെന്ന്. കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടോപ്പിക് ആയതുകൊണ്ടൊന്നുമല്ല, കാരണം ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറേയൊക്കെ പഠിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷന് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പഞ്ചായത്ത് രാജിനെ കുറിച്ചാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങോട്ട് പോവുകയാണ്. അല്ലാതെ ഓരോ സെൻറ്റൻസുമായിട്ടും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റാങ്ക് ഫയലിലുണ്ടാവും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് പഠിച്ചിങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ ഗ്രാമസഭകളെക്കുറിച്ച് പരാമർശിക്കുന്ന കൗടില്യൻ്റെ കൃതിയാണ് അർത്ഥശാസ്ത്രം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്കെപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വെറുതെ കുറേ പഠിച്ചു പോയിട്ട് മാത്രം കാര്യമില്ല, എക്സാമിന് നമ്മൾ അതൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യണം. എനിക്ക് ടെൻത്ത് ലെവൽ എക്സാമിന് പറ്റിയൊരു അബദ്ധം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പെൻഡിങ് ആയിട്ടുള്ളത് കംപ്ലീറ്റ് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ട് പോയി. കുറേ എക്സാംസൊക്കെ എഴുതി നോക്കുമായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ കുറേ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാം അടുപ്പിച്ചിട്ടും കുറേ കാര്യങ്ങൾ പഠിക്കാത്തതെല്ലാം പഠിച്ചുകൊണ്ടിരുന്നു. സിലബസ് നോക്കിയിട്ട് ഓരോ പോയിൻ്റായിട്ട് ഞാനിങ്ങനെ വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ റിവൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലേറ്റായിപ്പോയി. എക്സാമിൻ്റെ ഒരു 2-3 ദിവസം മുന്നെയാണ് ഞാൻ എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് റിവൈസ് ചെയ്തത്. അപ്പോൾ എനിക്കാകെ കൺഫ്യൂഷനായി. അപ്പോൾ എക്സാമും കൂടി കൊളായി കിട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നമ്മൾ ഒരിക്കലും അവസാന ദിവസങ്ങളിലേക്ക് നമ്മുടെ റിവിഷൻ മാറ്റി വെക്കരുത്. നമുക്ക് എക്സാമിനിപ്പോൾ ഒരു മാസം കംപ്ലീറ്റ് ഇല്ലെങ്കിലും നമുക്ക് കഷ്ടിച്ചൊരു മാസമൊക്കെ ഉണ്ട്. സെപ്റ്റംബർ 18 എക്സാം തുടങ്ങുന്നവരാണെങ്കിൽ നമുക്ക് ഒരു മാസം കംപ്ലീറ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പഠിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം. പക്ഷേ ഒരു ദിവസം 1 മണിക്കൂർ മാത്രം നിങ്ങൾ അതിന് കൊടുത്താൽ മതി. ബാക്കിയുള്ള സമയം കംപ്ലീറ്റ് നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. റിവിഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എല്ലാവർക്കുമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് വല്ലാതെ അലട്ടുന്ന എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്കത് ഓർമ്മ വരുന്ന ഒരു 3 സമയമുണ്ട്. ഒന്ന്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, പിന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, പിന്നെയുള്ളത് നമ്മൾ പഠിക്കുന്ന സമയത്ത്. ഈ 3 ചിന്തകളും നമുക്ക് അപകടകരം തന്നെയാണ്. ഈ 3 സമയത്തും നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പഠനത്തെ ഒരുപാട് തന്നെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ടെൻഷനുള്ള കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, പഠിച്ചാലൊന്നും മനസ്സിലാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളായിരിക്കും. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, പഠിക്കുന്നതെല്ലാം വെള്ളത്തിലാവും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉണ്ടാവുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങളുടെ തലയിലേക്ക് അങ്ങോട്ട് കയറില്ല. പിന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണെങ്കിലോ, അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉപബോധ മനസ്സങ്ങോട്ട് കയറി പിടിക്കും. പിന്നെ ഫുൾ ടൈം നമ്മുടെ ചിന്തയിൽ എനിക്ക് ജോലി കിട്ടുമോ, ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇതിപ്പോൾ പ്രിലിമിനറി എക്സാം അല്ലേ, ഇത് പാസ്സായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തായാലും മെയിൻ എക്സാം എഴുതാൻ വേണ്ടി പറ്റില്ല. അതോടുകൂടി എൻ്റെ ഗവൺമെൻറ് ജോലി എന്ന ഒരു സ്വപ്നം അതോടെ അവസാനിച്ചു. ഇതൊക്കെ ആലോചിച്ചാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അതങ്ങോട്ട് ഉറയ്ക്കും. പിന്നെ നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ പോക്ക്. അപ്പോൾ ഈ ഒരു ചിന്തയെല്ലാം നിങ്ങളുടെ മനസ്സിന് മാറ്റണം. പഠിക്കാൻ പുസ്തകം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും താല്പര്യത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ഈ ഒരു ജോലി എന്നത് നിങ്ങളുടെ സ്വപ്നമാണ്. ഈ ഒരു സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ ഒരു 1-2 മാസമല്ല ശ്രമിക്കുന്നത്,
നിങ്ങൾക്കറിയാം, നമ്മളുടെ എക്സാം ഇപ്പോൾ വിളിച്ചിട്ട് ഒരുപാട് കാലമായി. എൽ ഡി സി എക്സാം ആണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിൽ മേലെയായി. നമ്മളിപ്പോൾ പ്രിലിമിനറി, മെയിൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഡിഗ്രി ലെവൽ എക്സാം ആവട്ടെ, ഇതിന് മുൻപ് ഡേറ്റ് വന്നിട്ട് വീണ്ടും നീട്ടി വെച്ചിട്ട് നമ്മൾ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠനം പാതി വഴിക്ക് ഉപേക്ഷിക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് എന്തായാലും ഈ എക്സാം എഴുതാൻ സാധിക്കും. എക്സാം ഒരിക്കലും നടത്താതിരിക്കുകയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്ന് എക്സാം നടക്കുകയാണെങ്കിലും നമ്മൾ നന്നായിട്ട് തന്നെ എക്സാം എഴുതും. ഇതിപ്പോൾ പഠിച്ചോന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊരു നഷ്ടവും വരാനില്ല. കാരണം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒട്ടും നെഗറ്റീവ് ആവാതെ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും എന്ന വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഉച്ചയാകുമ്പോഴേക്കും ഞാൻ ഈ ടു ഡു ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗം ഞാൻ കംപ്ലീറ്റ് പഠിച്ചു തീർക്കും. അതിനുശേഷം ഞാൻ ബാക്കി വരുന്ന ഓരോ പോർഷൻസായിട്ട് എന്നെക്കൊണ്ടാവുന്നത് പോലെ പഠിച്ചു തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടു ഡു ലിസ്റ്റ് നിങ്ങൾ അതനുസരിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങൾ ടിക്ക് ചെയ്ത് പോവാം. അങ്ങനെ ടിക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ടു ഡു ലിസ്റ്റ് ആയിരുന്നു ഓരോ ഡേറ്റിൽ. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ പഠിച്ചിട്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ടിക്കിട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ നല്ലൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു സമാധാനത്തോടു കൂടി നമുക്ക് കിടന്നുറങ്ങാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പഠിക്കുന്നതിനെ കുറിച്ചുള്ളതാണോ, അല്ലെങ്കിൽ ഏത് പുസ്തകമാണ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചാണോ, എക്സാമിന് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നതിനെക്കുറിച്ചാണോ, എന്തിനെക്കുറിച്ചാണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി വ്ലോഗായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ മറക്കാതെ വായിച്ച് പോകണം. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഭാഗമായിട്ട് ഞാനിങ്ങനെ വായിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു സ്റ്റഡി വ്ലോഗിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.